അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ മകനെയും കുടുംബത്തെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ സാറയാണെന്നും ആ ഒരു ബന്ധത്തിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സാറയുടെ അഭിപ്രായ പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറായി വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിൽ അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ആ കുഞ്ഞിൻ്റെ പേരാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറയോടും തൻ്റെ കുഞ്ഞിനെയും കൂട്ടി ഒരു ദൂരയാത്രയ്ക്ക് തയ്യാറാവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഹാജറയും തൻ്റെ പിഞ്ചു കുഞ്ഞും കൂടി ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. കുറേ യാത്ര ചെയ്ത് അവരങ്ങനെ മക്കയിലെത്തി. മക്കയിൽ ചെന്നപ്പോൾ ഒരു നീണ്ടു പരന്ന മരുഭൂമിയായിരുന്നു അത്. അവിടെ വെള്ളമോ ഭക്ഷണമോ അതോടൊപ്പം തന്നെ മരങ്ങളോ തണലുകളോ അവർക്ക് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള യാതൊരു സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു നീണ്ടു പരന്ന് കിടക്കുന്ന മരുഭൂമിയായിരുന്നു. പറ്റി വരണ്ട ഒരു മരുഭൂമിയിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറയെയും ആ പിഞ്ചു കുഞ്ഞിനെയും ആക്കി പോകുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറയെയും ആ കുട്ടിയെയും അവിടെ താമസിപ്പിച്ചു. അദ്ദേഹം അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ആ സമയത്ത് ഹാജറ ഇബ്രാഹിം നബിയോടൊരു കാര്യം ചോദിച്ചു. ഇങ്ങനെ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചതാണോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു കൂടെയുള്ളപ്പോൾ ആരെയും പേടിക്കേണ്ടതില്ല, യാതും നിന്നെയും ഭയക്കേണ്ടതില്ല എന്ന് ഹാജറ സ്വയം കരുതി സമാധാനിച്ചിരിക്കുകയാണ് ചെയ്തത്. ആ ഒരു കൊടും മരുഭൂമിയിൽ അവർക്ക് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള അതുപോലെ തന്നെ കുടിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഹാജറ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾ കടന്നുപോയി. ഹാജറയുടെ കയ്യിലുള്ള കുഞ്ഞ് കരയാൻ തുടങ്ങി. അതിനെ ദാഹിച്ചപ്പോൾ അത് വിശന്ന് കരയാൻ തുടങ്ങി. ഹാജറ ചുറ്റുഭാഗം ഒന്ന് നോക്കി. നീണ്ടു പരന്ന് കിടക്കുന്ന മരുഭൂമിയാണ്. അവിടെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലുമില്ല. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ഒരു സ്രോതസ്സും അവിടെ ഹാജറക്ക് കാണാൻ സാധിച്ചില്ല. ഹാജർ അവിടെ എല്ലാം പരിശോധിച്ചു നോക്കി. ഒന്നും തന്നെ അവിടെ ഹാജറക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെ തൊട്ടടുത്തുള്ള സഫാ കുന്നിൻ മുകളിലേക്ക് കയറി നോക്കി. വല്ല യാത്രക്കാരും അതുവഴി പോകുന്നുണ്ടോ എന്ന് നോക്കി. യാത്രക്കാരെ ആരെയും കാണാൻ ഹാജറക്ക് സാധിച്ചില്ല. വീണ്ടും അവിടെ നിന്ന് തൊട്ടടുത്തുള്ള മറുവാ കുന്നിലും ഹാജറ കയറി നോക്കി. ഏതെങ്കിലും യാത്രക്കാരെയോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും കുറച്ച് വെള്ളം കിട്ടുമോ എന്ന് ഹാജറ നോക്കി. പക്ഷേ അവിടെയും ഹാജറക്ക് ഒരു രീതിയിലുള്ള പ്രതീക്ഷയും ഉണ്ടായില്ല. തൻ്റെ പിഞ്ചു കുഞ്ഞ് അവിടെ കരയുകയാണ്. പിഞ്ചു കുഞ്ഞിനെ ആ മണൽ തട്ടിൽ കിടത്തിയിട്ടാണ് ഹാജറ സഫ കുന്നിലും മറുവാ കുന്നിലും ഓടി നടന്നത്. അങ്ങനെ 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നോക്കിയിട്ട് പോലും ഹാജറക്ക് വെള്ളം കണ്ടെത്താനായില്ല. സഹായത്തിനാരെയും കണ്ടുപിടിക്കാനായില്ല. ആ പിഞ്ചു കുഞ്ഞവിടെ കിടന്ന് കരയുകയാണ്. ഒരു ഉമ്മയുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ കയ്യിലുള്ള ഭക്ഷണം തീർന്നു പോയിട്ടുണ്ട്. ആ കുഞ്ഞ് വിശന്ന് കരയുന്ന സമയത്ത് അതിൻ്റെ വിശപ്പടക്കാൻ ഹാജറക്ക് കഴിയുന്നില്ല. അങ്ങനെ വന്നു നോക്കിയപ്പോഴാണ് ആ അത്ഭുത സംഭവം കാണുന്നത്. കുഞ്ഞ് വിശന്ന് കരഞ്ഞ് കാലിട്ടടിച്ച് അടിച്ച സ്ഥലത്ത് പെട്ടെന്നൊരു ജലത്തിൻ്റെ നീരുറവ പൊട്ടാൻ തുടങ്ങി. ഹാജറ അതിസന്തോഷവതിയായി. ഹാജറ അള്ളാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ല. അങ്ങനെ ആ വെള്ളത്തിൻ്റെ അടുത്ത് പോയി. അവർക്ക് ആവശ്യമുള്ള വെള്ളമായപ്പോൾ ഹാജറ അതിനെ മണ്ണിട്ട് തടഞ്ഞു നിർത്തി നിൽക്കട്ടെ നിൽക്കട്ടെ എന്നർത്ഥമുള്ള ജംസം എന്ന അറബി പദം അവിടെ ഉപയോഗിച്ചു. അങ്ങനെ ഹാജറയും തൻ്റെ പിഞ്ചു കുഞ്ഞും അവരുടെ ദാഹം അടക്കി ജീവിതം മുന്നോട്ടു പോയി. ആ ജംസം കിണർ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. മക്കയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആ നീരുറവ് അവിടെ നിലനിൽക്കുകയും അവിടെ വ്യാപാരികൾ എത്തുകയും ആ മണൽക്കാട് അല്ലെങ്കിൽ ആ ഒരു മരുഭൂമി വലിയൊരു കച്ചവട കേന്ദ്രമായി മാറുകയും ചെയ്തു. ഇന്ന് ഈ 4000 വർഷങ്ങൾ ഇപ്പുറം നോക്കുമ്പോഴും ഇന്നും ആ ജംസം അവിടെ തന്നെയുണ്ട്. ഭൂമിയിലെ ഏറ്റവും ശുദ്ധജലമുള്ള ഒരു സംഭവമാണ് ജംസം, ജംസം കിണർ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലേക്കെത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു, തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലിയറുക്കാനുള്ള സ്വപ്നം.
തുടർച്ചയായി രണ്ട് ദിവസങ്ങളിലും അദ്ദേഹം അങ്ങനെ സ്വപ്നം കാണുകയാണ് ചെയ്തത്. അള്ളാഹു ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ബലിയെടുക്കാനായിട്ടുള്ള സ്വപ്നമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കാണിച്ചു കൊടുക്കുന്നത്. ഈ സംഭവം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടിയുണ്ട്. ചെറിയ കുട്ടിയാണ്, ആ ചെറിയ കുട്ടി പറഞ്ഞ മറുപടിയുണ്ട്, ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ, എങ്കിൽ ഞാനിത് അനുസരിക്കാം, എനിക്ക് യാതൊരു പേടിയുമില്ല, അള്ളാഹു കൽപ്പിച്ചതാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് നമ്മൾ ഉത്തരം നൽകുക തന്നെ വേണം, ഞാൻ ഇതിന് തയ്യാറാണ് എന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയോട് പറഞ്ഞു. അങ്ങനെ തൻ്റെ സ്വന്തം മകനെ ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ആ പിഞ്ചു കുട്ടി അല്ലെങ്കിൽ ആ മകനെ ബലിയെറുക്കാനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോവുകയാണ്. അങ്ങനെ മിനയിലെത്തി അവർ മിനയിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കിടത്തി, എന്നിട്ട് കത്തിമൂർച്ചയാക്കി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വെക്കുകയാണ്. സ്വന്തം പിതാവ് ആ ഒരു കുട്ടിയുടെ കഴുത്തിലേക്ക് ആ കുട്ടിയെ അറുക്കാൻ വേണ്ടി പോവുകയാണ്. അത്രയും ഒരു വലിയ സംഭവമാണ് അവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഉപ്പാക്കും തൻ്റെ മകനോട് അത്തരത്തിൽ ചെയ്യാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് സ്വന്തം മകനെ ബലിയെറുക്കുക എന്നുള്ളത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ വിഷമത്തോടു കൂടി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലിയെറുക്കാൻ പോവുകയാണ്. അദ്ദേഹം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ മുഖത്ത് നോക്കി ബലിയെറുക്കാനുള്ള യാതൊരു ധൈര്യവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വന്നില്ല. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ചരിച്ചു കെടുത്തി ബലിയെറുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന അവിടെ എത്തുകയാണ്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെ അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കയ്യിൽ ഒരു ആടിനെ കൊടുത്തയക്കുകയും നിങ്ങൾ ഈ ആടിനെ ബലിയെറുക്കുക എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആടിനെ ബലിയെറുത്തു. അപ്പോൾ ഇത്രയും ത്യാഗവും പരീക്ഷണങ്ങളും നിറഞ്ഞതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം. ആ ത്യാഗങ്ങളും പരീക്ഷണങ്ങളും അദ്ദേഹം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായാലും ഭാര്യയായാലും മകനായാലും അള്ളാഹു എന്താണ് കൽപ്പിച്ചത് ആ കൽപ്പന അനുസരിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്തു. അതുകൊണ്ടൊക്കെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീലുള്ള എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു ബലിയെറുക്കലിൻ്റെ സ്മരണയായിട്ടാണ് നമ്മൾ പെരുന്നാളിന് ബലിയെറുക്കുന്നതും അതുപോലെ തന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അധികവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും കുടുംബത്തിൻ്റെയും ത്യാഗങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ആ ഒരു ജീവിതത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബിയും കൂടിയിട്ട് കഅബ പണിതു, മക്കയിൽ കഅബ പണിതു. ഭൂമിയിലെ ആദ്യത്തെ പള്ളിയാണത്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മക്കയിൽ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി കഅബ പണിയുകയാണ് ചെയ്തത്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സാറയിൽ മറ്റൊരു മകൻ ജനിക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മകൻ ഇസ്ഹാഖ് എന്ന് പേരിട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് ശേഷം ഫലസ്തീനിലെ പ്രവാചകനായി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കപ്പെട്ടു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഒരു പള്ളി നിർമ്മിച്ചു. അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടി ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളി അവിടെ സ്ഥാപിച്ചു. മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബിലയാണ് ബൈത്തുൽ മുഖദ്ദസ്. കഅബ നമ്മളുടെ കിബില ആകുന്നതിന് മുമ്പ് മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബില ബൈത്തുൽ മുഖദ്ദസാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആദ്യ ഭാര്യയായിരുന്നു സാറ. സാറയിൽ അവർക്ക് കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സാറയുടെ സമ്മതപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിവാഹം ചെയ്തതാണ് ഹാജറയെ. ആ വിവാഹത്തിൽ അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയാണ് ഉണ്ടായത്. അതിനെ ഇസ്മായിൽ എന്ന് പേരിട്ടു. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സാറയിൽ മറ്റൊരു കുഞ്ഞ് ജനിക്കുകയാണ്. അതിന് ഇസ്ഹാഖ് എന്ന് പേരിടുകയാണ് ചെയ്തത്. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി. യാക്കൂബ് നബിക്ക് ഇസ്രായിൽ എന്ന് പേരുണ്ട്. ഈ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയെ ബനു ഇസ്രായിൽ എന്ന് വിളിക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ പഠിക്കാൻ കാരണം, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ബനു ഇസ്രായിൽപ്പെട്ട പ്രവാചകന്മാരെ പറ്റിയിട്ടാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാറയും അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ കൂടെ മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു, ഇബ്രാഹിം നബിയുടെ സഹോദരൻ്റെ മകനായ ലൂത്ത് നബി അലൈഹിസ്സലാം. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ചാവുകടലും അതോടൊപ്പം തന്നെ സദൂം സമൂഹത്തിലേക്കാണ്, ഗോത്രത്തിലേക്കാണ് ലൂത്ത് നബി അലൈഹിസ്സലാം വന്നത്. അപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പറ്റിയിട്ടും ഈ പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ സംസം കിണർ വരാനുണ്ടായ കാരണം പഠിച്ചു. അതോടൊപ്പം തന്നെ ബലി അറുക്കാൻ വേണ്ടി പറഞ്ഞ ആ സന്ദർഭത്തിൽ
എങ്ങനെയാണ് ഇബ്രാഹിം നബിയും തന്റെ കുടുംബവും അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ളത്. ബാക്കി നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും.